അപ്പോൾ നമ്മൾ മീൻ പൊള്ളിച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്, 1 നാരങ്ങയുടെ നീര്, വെളിച്ചെണ്ണ, ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇനി ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അളവുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പൊ ഒരു പാൻ വെച്ച് കൊടുക്കാം. നമുക്കിനി അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ വെളിച്ചെണ്ണ എടുക്കുമ്പോഴാവും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് രണ്ട് ഭാഗവും ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ നമുക്ക് ഫിഷ് പൊള്ളിക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 25 ചെറിയുള്ളി കാണും. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിന്റെ ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇതൊന്ന് വഴന്ന് വരുമ്പോ നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയല്ല. മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ഭയങ്കരമായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പൊ ഇതിന്റെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക്, ഒരു 4 പച്ചമുളക് നടുകേ കീറിയത്. തക്കാളി നന്നായിട്ട് വഴറ്റിയതിനു ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് വേവുന്ന വരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇലയൊന്ന് വാർത്തിയെടുക്കാം. ആദ്യം ഒരു ഇല വെക്കുക, എന്നിട്ട് അതിന്റെ മേലെ അടുത്ത ഇല വെക്കാം. നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ പീസായിട്ട് വേണമെങ്കിൽ പൊള്ളിച്ചെടുക്കാം. നമ്മളിവിടെ എല്ലാം കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് പീസസ് ഇട്ട് കൊടുക്കുക. നമുക്കിതിൻ്റെ മേലെ ബാക്കിയുള്ള മസാലയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മേലെ നമുക്ക് 2 തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് പൊതിഞ്ഞിട്ട് കെട്ടിയിട്ട് പൊള്ളിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെച്ച് കൊടുക്കാം പാത്രത്തിലോട്ട്. നമുക്കിനി ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. മൂടി വെച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ഫ്രൈ ചെയ്ത്. ഇവിടെ ആവോലി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ആവോലി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആവോലി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.